ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് 2014 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് 198/2014 ലാസ്റ്റ് ഇയർ സർവൻസ് വേരിയസ് കോട്ടയം മലപ്പുറം ഡിസ്ട്രിക്ട് 20-ൽ 22/11/2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന മലയാളി ആര്? AK ആന്റണി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന മലയാളി AK ആന്റണിയാണ്. കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം? മറയൂർ. കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം മറയൂർ ആണ്. കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാടാണ് മറയൂർ. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏത്? ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോലയാണ്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശി മംഗലം ഏത് ജില്ലയിലാണ്? പാലക്കാട്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശി മംഗലം പാലക്കാട് ജില്ലയിലാണ്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശി മംഗലം പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിംഗാളി വെങ്കയ്യയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? 1951. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത് 1951-ലാണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ബംഗാൾ ഗസ്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസ്റ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല കൊല്ലമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം? ലക്ഷ്യ 1. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ് ലക്ഷ്യ 1. പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത് രാഷ്ട്രപതിയാണ്? 13. പ്രണബ് മുഖർജി ഇന്ത്യയുടെ 13-ാമത് രാഷ്ട്രപതിയാണ്. പ്രണബ് മുഖർജി ഇന്ത്യയുടെ 13-ാമത്തെ രാഷ്ട്രപതിയാണ്. ഇപ്പോഴത്തെ രാംനാഥ് ഗോവിന്ദാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. അദ്ദേഹം എത്രാമത്തെ രാഷ്ട്രപതിയാണെന്ന് അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. പീരിയോഡിക് ടേബിളിൽ 101-ാം മൂലകത്തിൻ്റെ പേരെന്താണ്? മെൻഡലേവിയം. പീരിയോഡിക് ടേബിളിലെ 101-ാം മൂലകത്തിൻ്റെ പേര് മെൻഡലേവിയം എന്നാണ്. പീരിയോഡിക് ടേബിളിലെ 101-ാമത്തെ മൂലകമാണ് മെൻഡലേവിയം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. ധവള പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. ധവള പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ധവള പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7-ആണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7-ആണ്. മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം എന്താണ്? ശബ്ദോർജം വൈദ്യുത ഊർജ്ജമാക്കുന്നു. മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം ശബ്ദോർജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ബുധൻ. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്ര? 340 മീറ്റർ പെർ സെക്കൻഡ്. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡാണ്. വായുവിൽ
ശബ്ദത്തിൻ്റെ വേഗതയാണ് 340 മീറ്റർ പെർ സെക്കൻഡ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ജീവകം എ. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ജീവകം എ ആണ്. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ജീവകം എ ആണ്. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട്? 4. മനുഷ്യ ഹൃദയത്തിന് 4 അറകൾ ഉണ്ട്. മനുഷ്യ ഹൃദയത്തിന് 4 അറകൾ ഉണ്ട്. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി. ബാക്ടീരിയ. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പല്ല്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്ത ഒന്നാണ് പല്ല്. ചെവി, കണ്ണ്, നാക്ക് ഇതെല്ലാം ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടുന്നു. ഇത് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു. കുരുമുളക്. കുരുമുളകാണ് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുരുമുളകാണ് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ്? തെങ്ങ്. കേരളം എന്ന പേര് തെങ്ങെന്ന കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം. ഓക്സിജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. നട്ടലില്ലാത്ത ഒരു ജീവിയാണ് വണ്ട്. നട്ടലില്ലാത്ത ഒരു ജീവിയാണ് വണ്ട്. നട്ടലില്ലാത്ത ഒരു ജീവിയാണ് വണ്ട്. ORS ലായനി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഔഷധം. ORS ലായനി ഒരു ഔഷധമാണ്. ORS ലായനി ഒരു ഔഷധമാണ്. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? വാഴ. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം വാഴയുമായി ബന്ധപ്പെട്ടതാണ്. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം വാഴയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് നോക്കുന്ന പേപ്പറാണ് ലാസ്റ്റ് ഗേറ്റ് സർവൻസ് വേരിയസ് കൊല്ലം തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഈ രൂപത്തിൽ 6/12/2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 207/2014 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ആരുടെ വാക്കുകളാണിവ? കൽപ്പന ചൗള. മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ഇത് കൽപ്പന ചൗളയുടെ വാക്കുകളാണ്. മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. കൽപ്പന ചൗള. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? നിലമ്പൂർ. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം നിലമ്പൂരാണ്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയമാണ് നിലമ്പൂരിലേത്. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണനാണ്. സമ്പൂർണ്ണ വിപ്ലവം ജയപ്രകാശ് നാരായണൻ. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം. കുങ്കുമം, വെള്ള, പച്ച. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം കുങ്കുമം, വെള്ള, പച്ച ഈ ഓർഡറിലാണ്. സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമം ഫിലാറ്റലി. സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമം ഫിലാറ്റലി എന്നാണ്. സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമമാണ് ഫിലാറ്റലി. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ചാണ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ചാണ്. കേരളത്തിൽ ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള ഏക മലയാളി വി വിശ്വനാഥൻ. കേരളത്തിൽ ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള ഏക മലയാളിയാണ് വി വിശ്വനാഥൻ. കേരളത്തിൽ ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള ഏക മലയാളി വി വിശ്വനാഥൻ ആണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം
ബംഗാൾ ഉൾക്കടൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലാണ്. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ എം വി റാണി പത്മിനി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് എം വി റാണി പത്മിനി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് എം വി റാണി പത്മിനി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂരാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം 1924 ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം 1924 ആയിരുന്നു. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. എടക്കൽ ഗുഹ വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം എജ്സാറ്റ്. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എജ്സാറ്റ്. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം എജ്സാറ്റാണ്. ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാം പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശുചിത്വം. ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാം പുരസ്കാരം, ഇത് ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി കെ എം മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി കെ എം മാണിയാണ്.